ام شريك غزيه بنت جابر بن حكيم رضي الله عنها അവരെ അവരെ ശിക്ഷിച്ചിരുന്ന ആളുകൾ അവർ കാരണം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് അത്ഭുതം ഇത് സ്വഹാബിയത്തായ വനിതയാണ് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ ഉമ്മു ശരീക്ക് ഗസിയ ബീവി ഗസിയ അത് നല്ലൊരു പേരാ ഗസിയ ഉസ്മാനോ എഴുതിക്കോ ഗസിയ ഗസിയ ബീവി റളിയല്ലാഹു അൻഹ ഗസിയ غزية بيبي رضي الله عنها أم شريك غزية رضي الله عنها إسلام سيجري تشوى برنا مكة إلان أبا أبرد كودمبا مر وليه كودمبا ما أبو أنتي مكة إلى برماني مار بيبي يسيرشي كيان أبرد برتا أبو مكة إلى مدينة إلى كهجرة بوي تشوند واب هجرة واب إسلام سيجري تشيرن إللا أم إسلام سيجري تشوى بنيد പക്ഷേ ഇവരെ അന്ന് ഒറ്റക്കാണ് അന്ന് ഈ പെണ്ണിനെ പാവം പെണ്ണിനെ അവർ പറഞ്ഞു നിന്നെ ഞങ്ങൾ മദീന വരെ ആക്കി തരാം നീ പോയിക്കോ നിന്നെ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല പക്ഷെ നിന്റെ കുടുംബം ഇച്ചിരി തറവാടുള്ള കുടുംബമാണ് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൈവെക്കൂല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറെന്ന് പറഞ്ഞു ആ മഹദി പറയാ ഒരു തുണി പോലും അതിന് വിരിച്ചു തരാതെ പച്ച ഒട്ടകത്തിന്റെ ആ ഒരു രോമത്തിന്റെ മുകളിൽ ഞാൻ ഇരുന്ന് 15 ദിവസം എടുത്തിട്ട് മദീനയിലേക്ക് എത്തുകയാണ് മരുഭൂമിയിൽ പോകുമ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം കുടിക്കാനോ തിന്നാനോ ഒന്നും ഈ മഹദിക്ക് കൊടുത്തില്ല ഇവര് കൂടെ പോകുന്ന ആൾക്കാര് അവര് അവിശ്വാസികളായിരുന്നു മഹദി പറയാ നട്ടുച്ച നേരത്ത് എന്റെ ഒട്ടകത്തെ വെയിലത്ത് നിർത്തി ഇവരെന്തെയും ഒരു മരത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കും ഞാൻ വെയിൽ കൊള്ളും മൂന്ന് ദിവസമായി തളർന്നിരിക്കുകയാണ് ഞാൻ അവർക്ക് വെള്ളമുണ്ട് എനിക്ക് കുടിക്കാൻ തരൂല മൂന്ന് ദിവസം ഞാൻ പിടിച്ചു നിന്നു മഹദി പറയാ റളിയല്ലാഹു അൻഹ ഗസിയ ബീവി റളിയല്ലാഹു അല്ലാഹുവിന്റെ ഒരു സഹായം വന്നു ആ സഹായം കണ്ടപ്പോഴാണ് ഇവർ അത്ഭുതപ്പെട്ടത് ബീവി പറയാ അങ്ങനെ ഞാൻ തളർന്നിങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ തലതാഴ്ച കിടക്കുകയാണ് എന്റെ പെരടിയിൽ എന്തോ ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ തലപൊക്കി നോക്കുമ്പോ ഒരു ചെറിയ പാത്രം പോലെ ഒത്തത് ദൽവുൻ ഫീഹാ മാ അതിൽ വെള്ളമുണ്ട് എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നതാ ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു അപ്പോഴേക്കും അത് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞ് വീണ്ടും താഴ്ന്നു വന്നു ഞാൻ കുടിച്ചു ദാഹം തീരും മുമ്പ് അത് മേലോട്ട് പോയി അപ്പൊ ഇവര് ഉറങ്ങാണ് ഇവിടെ ഒരു മരത്തിന്റെ താഴെ നട്ടുച്ച നേരത്ത് ഈ മഹദിയെ ഒട്ടകപ്പുറത്ത് നിർത്തിയിട്ടവര് ചെയ്ത പണിയാണത് പക്ഷെ അല്ലാഹു അവർക്ക് വെള്ളം കൊടുത്തു മൂന്നാമത്തെ തവണയും വന്നു ആ ആ ചെറിയ കൊച്ചു പാത്രം ഇറങ്ങി വന്നു ആ വെള്ളം മഹദി കുടിച്ചു നാലാമത്തെ തവണയും അഞ്ചാമതും വന്നു മഹദി പറഞ്ഞു ഞാൻ എന്റെ ദേഹത്തേക്ക് കണ്ട് വെള്ളമൊഴിച്ചു ഞാനങ്ങ് നനഞ്ഞു എനിക്ക് വലിയ ക്ഷീണം ഉണ്ടായിരുന്നു തലയിലേക്ക് വെള്ളമൊഴിച്ചു ശരീരമാകും വെള്ളം കൊണ്ട് കുളിച്ചു അപ്പോഴാണ് ഇവർ ഇറങ്ങി വരുന്നത് ഉണർന്നു വരുന്നത് അവര് പറഞ്ഞു ഗസിയ നീ ഞങ്ങളുടെ പാനപാത്രം അഴിച്ച് നീ വെള്ളമെടുത്ത് കുടിച്ചു കുളിച്ചല്ലേ എന്ന് ചോദിച്ചു വല്ലാഹി മാ ഫാൽസ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഞാനത് ചെയ്തിട്ടില്ല ഞങ്ങളുടെ വെള്ളം നീ എങ്ങാൻ എടുത്ത് കുടിച്ച് ഈ ഒട്ടകപ്പുറത്ത് നിന്നെ ഞങ്ങൾ കെട്ടിയിട്ടതാണ് നീ താഴെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ വെള്ളം എടുത്ത് കുടിച്ച് തീർത്തല്ലേ അതാണ് സംഭവിച്ചതെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്നെ ഞങ്ങൾ കഷ്ണം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുന്നു പറഞ്ഞു അച്ഛനെ ബി പറഞ്ഞു നിങ്ങളുടെ വെള്ളം നിങ്ങൾ പോയി നോക്കൂ ഞാൻ ഒന്നെടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അവർ ചെന്ന് നോക്കുമ്പോ ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ട് അവരുടെ ലഗേജിനൊന്നും പറ്റിയിട്ടില്ല അവർ ചോദിച്ചത് എന്താണ് പിന്നെ എന്താ സംഭവിച്ചത് മഹദി പറഞ്ഞു എനിക്ക് ഇങ്ങനെ വെള്ളം ആകാശ ലോകത്ത് നിന്ന് എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന അനുഭവം എനിക്കുണ്ടായി ആ വെള്ളമാണ് ഈ കാണുന്നത് അവര് പറഞ്ഞു ഇന്ന ദീനക്ക് ലഖൈർ അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുന്ന ദീൻ സത്യമാണല്ലോ അതിലൊരു അർത്ഥമുണ്ടല്ലോ ഞങ്ങളും നിന്റെ മതത്തിലേക്ക് വരികയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ള മൂന്ന് പേരുണ്ടായിരുന്നു പിന്നീട് മൂന്ന് പേരും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് മദീനത്തേക്ക് പോകുന്നത് അങ്ങനെ നബി തങ്ങളെ കണ്ടുമുട്ടുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസിയ ബീവിയുടെ ഈ സംഭവം അവര് പറയുന്നതിന് മുമ്പേ നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു അനുഭവം വരാൻ പോകുന്ന പെണ്ണിനുണ്ടായിരുന്നു നബിയെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു ആ സംഭവം വളരെ വലുതാണ് പക്ഷേ നമ്മൾ ആലോചിക്കുന്ന ഒരു പെണ്ണ് എത്ര ഗൗരവത്തോടുകൂടെയാണ് അവരുടെ വിശ്വാസവും അവരുടെ ആദർശവും ഒരു പ്രലോഭനത്തിനും ഒരു പ്രകോപനത്തിനും വഴങ്ങാതെ സത്യസന്ധമായ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് ഉമ്മു ഗസി ഉമ്മു ശരീഖ് ഗസിയ ബീവി റളിയല്ലാഹു അൻഹ